Hi friends, half kg cake in a base I use a patina chocolate sponge in a recipe. I turn a yan in the one the two other. Adinai adium dry ingredients okay, a rich adakam. Ori bowl at the Adleke, ara cup of maida adakam. Either than them, tender tablespoon maida matia sesham, tender tablespoon cocoa powder add yam. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കാം ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ചുവട് കെട്ടിയുള്ള ഒരു അലുമിനിയം പാത്രം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വെക്കാം ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത് നല്ല ക്ലീൻ ആയ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട 1/2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്നതുവരെ ഹൈ സ്പീഡിൽ ഇട്ട് നന്നായി ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാം ഓയിലും കൂടി ചേർത്ത് ലോ സ്പീഡിൽ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഹാഫ് കെജി കേക്കിന് ബേസ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന വാനില സ്പഞ്ചിന്റെ റെസിപ്പി ഇതിനു മുന്നേ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾസ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾസ്പൂൺ പാല് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടേബിൾസ്പൂൺ പാല് ഇനി ഫ്ലോർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട് 6 ഇഞ്ചിൻ്റെ ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ടിന്നിനടിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം എയർ ബബിൾസ് ഒക്കെ പോകാനായി നന്നായി ടാപ്പ് ചെയ്യാം അതിനുശേഷം ബേക്ക് ചെയ്യാനായി വയ്ക്കാം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന അലുമിനിയം പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്നറിയാനായി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം ടൂത്ത് പിക്കിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്
കേക്ക് കുറച്ച് തണുത്തതിന് ശേഷം ടിന്നിൽ നിന്ന് മാറ്റാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം ലെയറായി കട്ട് ചെയ്ത് ഐസിംഗ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.